ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആര്യാസ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പേപ്പർ ഗ്ലാസ്സസ് യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ ഓർഗനൈസറാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഫസ്റ്റ് ഞാൻ പേപ്പർ ഗ്ലാസ്സസ് എടുത്തിട്ടുണ്ട്. 3 പേപ്പർ ഗ്ലാസ്സസാണ് ആവശ്യം. എന്നിട്ട് ഞാൻ ഒരു കാർഡ്ബോർഡിൽ ഇതേപോലെ ഒരു പീസ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ പുറത്ത് A4 പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 3 പേപ്പർ ഗ്ലാസ്സും ഓരോ സർക്കിളിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓരോ പേപ്പർ ഗ്ലാസിൻ്റെ പുറകുവശത്തായിട്ടും പിന്നെ ഫെവി ബോണ്ട് അപ്ലൈ ചെയ്തിട്ട് ആ 3 സർക്കിളിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് പേപ്പർ ഗ്ലാസ്സസ് ഒക്കെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ് ചെയ്യാം. അതിനായിട്ട് ഞാൻ പേൾ കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പേൾ കളേഴ്സിൽ 6 ഷെയ്ഡ്സാണ് വരുന്നത്. അതിൽ ഞാൻ ബ്ലൂ കളറാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ബോട്ടിലിൽ 20 rupees പ്രൈസ് വരുന്നത്. നമുക്ക് ഏത് കളർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഒരു നല്ലൊരു തിളക്കമൊക്കെ ഉണ്ട് ഈ പെയിൻറ്റിങ്. നമുക്ക് ഏത് അക്രിലിക് കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അക്രിലിക് യൂസ് ചെയ്യാം, പേൾ കളർ യൂസ് ചെയ്യാം. ഇനി നമുക്കൊരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ നന്നായിട്ട് പെയിൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉൾവശത്ത് വേണമെങ്കിൽ പെയിൻറ് ചെയ്യാം. ഞാൻ ഉള്ളിലൊന്ന് പെയിൻറ് ചെയ്തിട്ടാം, പുറത്ത് മാത്രമേ പെയിൻറ് ചെയ്തിട്ടുള്ളൂ. ഇനി ഞാൻ എടുക്കുന്നത് പേൾ കളേഴ്സിലെ വൈറ്റ് കളറാണ്. അതിൽ പിന്നെ എന്നിട്ട് നമുക്കൊരു പെൻസിലും കൂടെ യൂസ് ചെയ്തിട്ട് നമുക്ക് പേപ്പർ ഗ്ലാസ് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതേപോലെ പെൻസിലും ഒന്ന് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഒരു ഡോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. താഴെയും മുകളിലായിട്ട് ഞാൻ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ എടുക്കുന്നത് ഫോം ഫ്ലവേഴ്സാണ്. അത് ഇതേപോലെ 3 ഒരുമിച്ച് ഒട്ടിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്ന് വെച്ച് നോക്കാം. പേപ്പർ ഗ്ലാസ്സിൻ്റെ മിഡിലായിട്ടാണ് ഞാൻ പിന്നെ ഒട്ടിക്കുന്നത്. എന്നിട്ട് ഫ്ലവേഴ്സിൻ്റെ ബാക്കിലായിട്ട് കുറച്ച് ഫെവി ബോണ്ട് അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമ്മൾ ഫ്ലവേഴ്സ് അതിൻ്റെ മിഡിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ ആ ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒരു ചെറിയൊരു തെർമോകോൾ ബോൾസും കൂടെ അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തെർമോകോൾ ബോൾസ് ഒന്ന് ഉരുകിപ്പോവും. ഇതാണ് നമ്മുടെ പേപ്പർ ഗ്ലാസ് ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്.